Wings Paramedical Institution, opposite Griffey Supermarket, Edodi, Vadagara, and Pipeline Road, Mathat Plaza Building, Kalachi. KPCC Nirvahaga Samadhi Angam, I Musayude, TV Challenger, Vadagarele, Podusamuhamagi, Aided Dirikugianana, KPCC General Secretary N. Subramanian. I Musa Vidranam Cheina, Patamate Television, Vadagaril Vidranam Che the Samsarikugi Ayrno, Adiham. I Musiude challenge Eteta, Vadagarele Vivida Nedakulum Sankhadragalum, Nirvodi TVical Kodukum and Prakabisitulada, Shubas Wujakamanana, Adiham Chundikati. Gulden Agatirne, online Lude, Vidyabias and Jimbo Tangal Kadinella Saugere Mila on the Tiricharu Kerala Tayadanded under a lecture till Adiyam within the critical corner, you produce and the Undayed. വളാഞ്ചേരിയിൽ ദേവിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചു. ആ കുട്ടിയുടെ ആശങ്ക എന്തായിരുന്നു? തൻ്റെ സഹപാഠികളൊക്കെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ടെലിവിഷൻ സെറ്റുകളിലോ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ താൻ തൻ്റെ വീട്ടിൽ അത് ചെയ്യാൻ സാധിക്കാതെ പഠിക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിട്ടും അതിന് സാധിക്കാതെ വന്നതിൻ്റെ ദുഃഖമാണ് ആ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അത് കേരളത്തിൽ ദൃശ്യപത്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. ഗവൺമെന്റിനെ നിശിതമായി വിമർശിക്കുന്ന ആളുകൾ മുന്നോട്ട് വന്നു. സർക്കാരിന് ഈ കാര്യത്തിൽ കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് ആക്ഷേപം ഉയർന്നു വന്നു. അപ്പോഴാണ് കേരളത്തിലെ പൊതുസമൂഹം ഇങ്ങനെ വിദ്യാഭ്യാസം ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന ഒരു അതിയായ ആഗ്രഹം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ടായി. അങ്ങനെ ചിന്തിച്ച പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നടന്ന ആളാണ് അഡ്വക്കേറ്റ് ഐ മൂസ. എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. കാരണം എൻ്റെ ഒരു സഹപ്രവർത്തകൻ നമുക്കൊന്നും തോന്നാത്തൊരു കാര്യം ആദ്യമായി പ്രഖ്യാപിച്ചു. ഞാൻ 10 ടെലിവിഷൻ സെറ്റുകൾ എൻ്റെ വകയായി ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് കൊടുക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ടായി. ഏതാണ്ട് 100,000 രൂപയിലധികം വരും. ഒരു ടെലിവിഷൻ സെറ്റിന് ഏതാണ്ട് 10,000,000 രൂപ 10,000 രൂപയിലധികം വരും. സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ്. ആ ചലഞ്ച് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വളർന്ന് വടകര മാത്രം ഏതാണ്ട് പല ആളുകൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലേ. 5 കൊടുക്കാന്ന് പറഞ്ഞ ആളുകൾ, 10 കൊടുക്കാന്ന് പറഞ്ഞ ആളുകൾ, ഒരു ടെലിവിഷൻ സെറ്റ് ഒരു 10-200 എണ്ണത്തിലേക്ക് വലുതായി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് കാണിച്ചൊരു ആത്മധൈര്യം അത് വളരെ വലുതാണ്. അത് നമ്മളെ മുമ്പേ നടന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ഐ മൂസ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൽ, നമ്മളൊരു സഹപ്രവർത്തകനായി അദ്ദേഹത്തെ കിട്ടിയതിൽ ഞങ്ങളൊക്കെ വളരെയധികം അഭിമാനിക്കുകയാണ്. ചടങ്ങിൽ അഡ്വക്കേറ്റ് ഐ മൂസ, ശശിധരൻ കരിമനപാലം, കളത്തിൽ പീതാംബരൻ, പി രജനി, പി കെ പ്രീത, ആസിഫ് കുന്നത്ത, പി കെ വൃന്ദ, നല്ലാടത്ത് രാഘവൻ, ടി പി ഫസലു, എ എം ലാലു, സഹീർ കാതിലാട്ട, അനന്തൻ എന്നിവർ സംസാരിച്ചു. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് സാഹചര്യമില്ലാത്ത ദേവിക എന്ന് പറയുന്ന കൊച്ചു മിടുക്കിയായ വിദ്യാർത്ഥിനിയുടെ ദാരുണമായ മരണമാണ് എന്നെ പോലുള്ള പൊതുപ്രവർത്തകന്മാരെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവുമായി മുമ്പോട്ട് പോകേണ്ട ആവശ്യകത ഓർമ്മിപ്പിച്ചത്. ഇവിടെ NS അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, 250,000 വിദ്യാർത്ഥികൾക്ക് ഈ സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചു. നമുക്കറിയാം കൊച്ചു കുട്ടികൾ, തൊട്ടടുത്ത വീട്ടിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്, തൻ്റെ വീട്ടിൽ ടി വി ഇല്ല, സ്മാർട്ട് ഫോണില്ല എന്ന് ഒരവസ്ഥയുണ്ടായാൽ ആ കുട്ടിയുടെ മാനസിക അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കാൻ ഞങ്ങൾക്കൊന്നും വലിയ ചിന്തയിലേക്കോ ധാരണയിലേക്കോ പോകേണ്ടതില്ല. കാരണം ഇവിടെ NS സൂചിപ്പിച്ചതുപോലെ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഇടയിലൂടെ വിദ്യാഭ്യാസം നേടാൻ മുമ്പോട്ട് പോയ പൊതുപ്രവർത്തകർ എന്നുള്ള നിലക്ക് തന്നെ സ്ലേറ്റും പെൻസിലും ബുക്കുമൊക്കെ കിട്ടാൻ ഏറെ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടത്തിൽ തൊട്ടടുത്ത ബെഞ്ചിലിരിക്കുന്ന കുട്ടി നല്ല ഉടുപ്പിട്ട് വന്നാൽ അതേപോലെ ഒരു ഉടുപ്പ് എനിക്ക് ധരിക്കാനില്ല എന്ന ആ വിഷമം ഏറെ സഹിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും എന്നുള്ളത്
നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് 10 ടിവി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് 10-ാമത്തെ ടിവിയാണ് നാളെ 11-ാമത്തെ ടിവി കൊടുക്കാൻ വേണ്ടി വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗത്തിനെ കൊടുക്കണം കുട്ടിക്ക് കൊടുക്കണം എന്ന് പ്രദേശത്തെ ആളുകൾ പറഞ്ഞതുകൊണ്ട് നാളെ 11-ാമത്തെ ഇന്ന് 10-ാമത്തെ ടിവിയാണ് അപ്പോൾ നാളെ 11-ാമത്തെ ടിവി കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്.